ഹലോ നമസ്കാരം എല്ലാവർക്കും അമ്മ കൂളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്നു. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് 2 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതുമൂലം കുഞ്ഞിന് വളരെയധികം ഗുണങ്ങളുണ്ട്. അതായത് കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും കുഞ്ഞുങ്ങളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വളരെയധികം സഹായിക്കും. കുഞ്ഞിന് മാത്രമല്ല കേട്ടോ, അമ്മമാർക്കും ഉണ്ട് ഒരുപാടധികം ഗുണങ്ങൾ. പക്ഷെ ഇങ്ങനെയുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ജേണിയിൽ ചില സമയത്ത് നമ്മൾ ചില വെല്ലുവിളികൾ നേരിടാറുണ്ട്. അതായത് ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈയുടെ കുറവ് ഒന്നാമതായിട്ട്, ഇനി രണ്ടാമതായിട്ട് ബ്രസ്റ്റ് എൻകോജ്മെൻറ്റ് അഥവാ ബ്രസ്റ്റിനുണ്ടാകുന്ന കല്ലപ്പ്, ഇനി മൂന്നാമതായിട്ട് നമുക്ക് ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻസ് വരിക, ഇതൊന്നും അല്ലാണ്ട് ചില സമയത്ത് ഇൻവേർട്ടഡ് നിപ്പിള്, കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് വലിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, ഇനി ചില അമ്മമാർക്ക് ചില സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈയുടെ കുറവ് വരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മളെല്ലാവരെയും സഹായിക്കുന്ന ഒന്നാണ് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഈ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. അതായത് മാനുവൽ ബ്രസ്റ്റ് പമ്പും ഉണ്ട്, ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലവ്ലാപ്പിൻ്റെ ഈ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബ്രസ്റ്റിന് കല്ലപ്പ് ഉണ്ടായി. അതായത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ വളരെയധികം കൂടുതലായിരുന്നു കുഞ്ഞു കുടിക്കുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബ്രസ്റ്റ് എൻകോജ്മെൻ്റ് അഥവാ ബ്രസ്റ്റിനുണ്ടാകുന്ന കല്ലപ്പ് ഉണ്ടാവുകയും കറക്റ്റ് ഗൈഡൻസ് കിട്ടിയിട്ട് ഞാനൊരു ബ്രസ്റ്റ് പമ്പ് വാങ്ങുകയും ചെയ്തു. അന്ന് ഞാൻ ഓടിപ്പോയിട്ട്, അതായത് ആ സിറ്റുവേഷൻസിൽ പെട്ടെന്ന് നമുക്ക് റിസർച്ച് ചെയ്തും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിയപ്പോഴത്തേക്ക് മാനുവൽ ബ്രസ്റ്റ് പമ്പാണ് കിട്ടിയത്. മാനുവൽ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പക്ഷേ നമുക്ക് പിന്നെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യേണ്ടൊക്കെ സിറ്റുവേഷനിൽ എപ്പോഴും നമുക്ക് ഹെൽപ്ഫുള്ളാകുന്നത് ഇലക്ട്രിക് പമ്പ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 1 ഓഫ് ദി ബെസ്റ്റ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ് ലവ്ലാപ്പിൻ്റെ ഈ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അഡോർ ബ്രസ്റ്റ് പമ്പിൻ്റെ കൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നോക്കുവാണെങ്കിൽ, ഇതൊരു സോഫ്റ്റ് സിലിക്കൺ കുഷ്യനാണ്. ഇതിൻ്റെ കണ്ടോ മസാജിങ് പെറ്റൽസ്, ഇതാണ് നമ്മുടെ ബ്രസ്റ്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗം. വളരെ സോഫ്റ്റും കംഫർട്ടബിളുമാണ്. ഇനി ഇത് ബ്രസ്റ്റ് പമ്പ് ബോഡിയാണ് കേട്ടോ. ഇതിനോടാണ് നമ്മുടെ ആ സോഫ്റ്റ് സിലിക്കൺ കുഷ്യൻ ചേർന്നിരിക്കുന്നത്. ഇനി ഇത് ഒരു ഡക്ട്ബിൽ വാൽവാണ്. ഇതിൻ്റെ ഉപയോഗമൊക്കെ ഞാനിത് കണക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ മിൽക്ക് കണ്ടെയ്നറാണ് കേട്ടോ. കുഞ്ഞിന് പാല് കൊടുക്കാനും മിൽക്ക് കളക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതൊരു സിലിക്കൺ ഡയഫ്രമാണ്. ഇനി ഇത് ഇതിൻ്റെ ഒരു ക്യാപ്പാണ്. അതായത് ഇത് നമ്മൾ ഇലക്ട്രിക് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വേണ്ട ഒരു ക്യാപ്പാണ്. ഇത് നമ്മുടെ സിലിക്കൺ ട്യൂബാണ് കേട്ടോ. അതായത് ഈ ഇലക്ട്രിക് ഡിവൈസിനെയും ഈ മിൽക്ക് കണ്ടെയ്നറിനെയും ഒക്കെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. ഇനി ഇത് ടീറ്റ് ആൻഡ് ക്യാപ്പാണ്. അതായത് നമ്മുടെ കുഞ്ഞ് വലിച്ചു കുടിക്കുന്ന നിപ്പിളും അതിൻ്റെ ക്യാപ്പുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 2 എക്സ്ട്രാ ബ്രസ്റ്റ് പാഡുണ്ട്. പിന്നെ ഒരു ഡെസ്ക് ക്യാപ്പുണ്ട്. പിന്നെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി പൗച്ചും ഉണ്ട് ഇതിൻ്റെ കൂടെ. അതായത് നമുക്കിത് എവിടെ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ഇത് കയ്യിൽ അതായത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനുള്ളതാണ്. പിന്നെ 2 റീപ്ലേസബിൾ സിലിക്കൺ വാൽവുകളും ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച 2 സംഭവങ്ങൾ തന്നെയാണ് അത്. നമുക്ക് ഇനി എപ്പോഴെങ്കിലും അതിന് എന്തെങ്കിലും കേട് വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 2 എണ്ണം തന്നിരിക്കുന്നത്. ഇനി ഇത്രയും സാധനങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഈ മസാജിങ് ബ്രസ്റ്റ് പാഡ് ഉണ്ടല്ലോ, അത് ഈ ഫണൽ ഷേപ്പായിട്ടുള്ള ഈ ബ്രസ്റ്റ് പമ്പ് ബോഡിയായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സിലിക്കൻ പാഡിങ്ങനെ വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റും. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ പുറത്ത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഊരി ഊരി പോരും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നല്ല ഫിറ്റായിട്ട് നിന്നോളും. അപ്പോൾ അത് നമ്മൾ ബ്രസ്റ്റിൽ വയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ബ്രസ്റ്റിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇനി നമ്മൾ ഈ ബ്രസ്റ്റ് പമ്പ് ബോഡിയായിട്ട് നമ്മളുടെ ഈ ഡക്ട്ബിൽ വാൽവ് കണക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു വാൽവ് പോലത്തെ സംഭവം ഉണ്ടാകും. ഇത് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഈസിയാണ്. ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി അതിന് ശേഷം നമ്മുടെ മിൽക്ക് കണ്ടെയ്നർ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാകണം. ഇനി അതിൻ്റെ മുകളിൽ ഈ സിലിക്കൺ വാൽവ് ഉണ്ടല്ലോ, അത് വയ്ക്കണം കേട്ടോ. ഈ സിലിക്കൺ വാൽവ് കൊണ്ട് അതും ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ അത് സിലിക്കൺ ആയതുകൊണ്ട് തന്നെ ആ ബോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നാലേ അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ക്യാപ്പ് വയ്ക്കണം. ഈ ക്യാപ്പ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ക്യാപ്പ് വെച്ചപ്പോൾ തിരിഞ്ഞു, അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കണം. അതായത് ആ ഫണൽ ഷേപ്പ് സംഭവം വന്നിട്ടില്ല, അതിൻ്റെ ഓപ്പോസിറ്റേക്കാണ് ഈ ക്യാപ്പ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട്
ആ സിലിക്കൺ ട്യൂബുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ സിലിക്കൺ ട്യൂബ് ഇങ്ങനെ കറക്കിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും, അപ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. ഇത് എങ്ങോട്ടാണോ ആ സിലിക്കൺ ഫണൽ ഷേപ്പ് വാൽവിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റേക്ക് ഈ ക്യാപ്പ് കണക്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ഇലക്ട്രിക്കൽ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുക ആ സിലിക്കൺ പൈപ്പുമായിട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യം ഇത്രയും സാധനങ്ങളുണ്ടെന്ന് ഓർത്തൊന്നും ടെൻഷൻ അടിക്കാനില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് ചാർജറായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ചാർജർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നേരെ ചാർജറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിത് പ്ലഗ് ചെയ്യാം, നേരിട്ട് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പമ്പ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രസ്റ്റ് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീടുള്ള സമയത്ത് കുഞ്ഞിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അമ്മമാർ ജോലിക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ആണ് ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊടുത്തോളും. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് പമ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം കേട്ടോ. നമ്മുടെ ഈ അഡോർ ബ്രസ്റ്റ് പമ്പിൻ്റെ ഇലക്ട്രിക് യൂണിറ്റ് വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പവർ ബട്ടൺ നിങ്ങൾ കണ്ടില്ലേ, അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിന് രണ്ട് മോഡും അതുപോലെ തന്നെ 9 ഗിയേഴ്സുമാണ് ഉള്ളത്. ഇതിൻ്റെ മോഡ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മസാജ് മോഡും ഉണ്ട്, ഡീപ്പ് എക്സ്പ്രസ്സിംഗ് മോഡും ഉണ്ട്. മസാജ് മോഡിലേക്കാണ് നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഡിവൈസ് സ്റ്റാർട്ടായി വരുമ്പോൾ തന്നെ മസാജ് മോഡിലാണ് വരുന്നത്. അപ്പോൾ മസാജ് മോഡെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കരഞ്ഞിട്ട് നമ്മൾ പാൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അത് റാപ്പിഡ് ഷോട്ട്സൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ചടപടാന്ന് പാൽ കുടിക്കാൻ തുടങ്ങും, പക്ഷേ ഡീപ്പായിട്ടല്ലായിരിക്കും കുടിക്കുന്നത്, ചടപടാന്ന് കുടിക്കുന്നതിന് അങ്ങനെയുള്ളൊരു മോഡാണ് ഈ മസാജ് മോഡിൽ വരുന്നത് കേട്ടോ. പിന്നെ പാലൊക്കെ വന്നതിന് ശേഷം നമുക്ക് അത് ഡീപ്പ് എക്സ്പ്രസ്സിംഗ് മോഡിലേക്ക് ആക്കാം. അതുപോലെ തന്നെ അങ്ങനെ മോഡ് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി പ്ലസ് മൈനസ് ബട്ടൺ വഴി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനകത്തൊരു മിൽക്ക് ഫ്ലോയുടെ ചെറിയൊരു പടം കാണിക്കുന്നില്ലേ, അത് വച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യേണ്ടത്. രണ്ട് മോഡും ചേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, പ്ലസ്സും മൈനസും ബട്ടൺ വച്ചിട്ടാണ് ഇൻറ്റൻസിറ്റി കൂട്ടുക, ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കംഫർട്ട് നോക്കിയിട്ടാണ്. അതായത് അമ്മമാർക്ക് ഏത് മോഡാണോ കംഫർട്ടബിൾ, അതുപോലെ തന്നെ ഏത് ഇൻറ്റൻസിറ്റി ആണോ കംഫർട്ടബിൾ എന്നൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിതിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്ത് നമ്മുടെ ഈ ബോട്ടിൽ ശ്രദ്ധാപൂർവ്വം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചീറ്റിംഗ് ക്യാപ്പുമായിട്ട് കണക്ട് ചെയ്ത് കുഞ്ഞിന് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്ലോസ്ഡ് സിസ്റ്റം ഇത് സിലിക്കൺ വാൽവ് ഉണ്ടല്ലോ, അത് ബാക്ക് ഫ്ലോ അവോയ്ഡ് ചെയ്യും. അതായത് ഈ നമ്മൾ ഇതിനകത്തുനിന്ന് സക്ക് ചെയ്തെടുക്കുന്ന ഈ പാല് ആ ട്യൂബിലേക്കും അതുപോലെ തന്നെ ഡിവൈസിലേക്കും ഒന്നും പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടാമിനേഷൻ ഇല്ലാതെ, അത് അങ്ങോട്ടൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമ്മളുടെ മിൽക്ക് ചീത്തയിൽ പോവും, അതൊന്നും ഇല്ലാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ സിലിക്കൺ വാൽവ്. ഇനി ഇതിൻ്റെ ഇലക്ട്രിക് ഡിവൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് 2 മണിക്കൂർ വരെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററിയാണ് ഉള്ളത്, അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിടത്തും കണക്ട് ചെയ്യേണ്ട, ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുവാണ് അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയമാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും ചാർജ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ USB ചാർജറാണ്. അപ്പോൾ നമ്മളിതുപോലെ നമുക്ക് ഏതെങ്കിലും വഴി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കാർ ചാർജർ വഴിയോ ഒക്കെ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ USB ചാർജറാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി എടുത്ത് പറയേണ്ടത് ഫുഡ് ഗ്രേഡ് BPA ഫ്രീ മെറ്റീരിയൽസ് ആണ്. അതായത് നമുക്കിതെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഓരോ പ്രാവശ്യം നമ്മളിതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടും തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബ്രസ്റ്റ് പമ്പ് ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ ഈ ലവ്ലാപ്പിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്, കാരണം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആണ്, നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ നമുക്ക് അമ്മമാർക്കും ഒരുപാടധികം ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന പോസ്റ്റ് ഡെലിവറി ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും, അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി വെയിറ്റ് ലോസിന് സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാകും. ഇനി മൂന്നാമതായിട്ട്
നമുക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ലോങ് ടൈം ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അമ്മമാർക്ക് ഉണ്ടാകാവുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യതയെ വളരെയധികം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അമ്മമാർക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന കാർഡിയോ വാസ്കുലർ ഡിസീസസിന്റെ സാധ്യതയെയും കുറയ്ക്കുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള നല്ലൊരു ബോണ്ടിങ്ങിനെ സഹായിക്കും ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ എല്ലാവരും ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യണം. 2 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഫ്രിഡ്ജിലും ഫ്രീസറിലും ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കേണ്ടത്, തോ ചെയ്തൊക്കെ കുഞ്ഞിന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക, നല്ല ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം, അതുവരേക്കും ബൈ ബൈ.